നമ്മൾ ഇന്ന് കാതറിൻ കുക്ക് ബുക്കിലൂടെ കാണിക്കുന്നത് അഫ്ഗാനി ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമ്മൾ അഫ്ഗാനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് വലിയ പീസ് ചിക്കൻ ആണ് ക്ലീൻ ചെയ്ത ചിക്കൻ ആണിത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് വലിയ പീസ് ആണ് അപ്പോൾ അത് കാരണം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇത് വരഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചിക്കൻ ഒന്ന് വരഞ്ഞെടുക്കാവുന്നതാണ് നല്ല ആഴത്തിൽ അപ്പോൾ നമ്മൾ നന്നായിട്ട് വരഞ്ഞ ചിക്കൻ മാറ്റിച്ചിരിക്കുകയാണ് നമ്മളിനി മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണ് ഫസ്റ്റ് നമ്മളൊരു വലിയ ബൗൾ തന്നെ എടുക്കണം ചിക്കൻ വലിയ പീസ് ആയതുകൊണ്ട് നമ്മൾ വലിയൊരു ബൗൾ എടുത്തിരിക്കുകയാണ് തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ഫ്രഷ് ക്രീമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഗ്രീൻ ചില്ലി പേസ്റ്റാണ് ഒരു ബൗളോളം വരുന്നുണ്ട് നമ്മൾ കൂടുതലും ഈ ചില്ലിയുടെ എരിവാണ് നമുക്ക് കിട്ടുന്നത് ഇതിലേക്ക് നമ്മൾ ഒരുപാട് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിന് ശേഷമാണ് നമ്മൾ ഇതിനാവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാല പൗഡറിന് വേണ്ടി കസൂരി മെത്തി നമുക്ക് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കസൂരി മെത്തി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കസൂരി മെത്തി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മസാലയുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കസൂരി മെത്തിയാണ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് നമ്മൾ പൊടിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി ഒരുപാട് മൂത്ത് പോകരുത് ഇത് നമുക്ക് ചൂടോട് തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കസൂരി മേത്തി പൗഡറാണ് ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ചാട്ട് മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാട്ട് മസാല 2 ടേബിൾ സ്പൂണോളം ചാട്ട് മസാലയാണ് ഇടുന്നത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഗരം മസാല പൗഡറാണ് അപ്പം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ഒരു നല്ല നാരങ്ങ വലിയ വലിയൊരു നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ നാരങ്ങ നീര് നാരങ്ങ നമുക്ക് ഒന്നേ കുഴിച്ച് കൊടുക്കാവുന്നതാണ് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഈ ചിക്കൻ മാരിനേഷനുള്ള എരിവെന്ന് പറയുന്നത് പെപ്പർ പൗഡറും ഗ്രീൻ ചില്ലിയുമാണ് നമ്മൾ ഗ്രീൻ ചില്ലി കുറച്ച് കൂൾ തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ മസാലകൾ ചിക്കനിലേക്ക് പിടിക്കുന്ന വിധത്തിൽ പെരും നമ്മൾ മാരിനേഷൻ കഴിഞ്ഞു ഇനി ഒരു 1 അവർ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അതിനുശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണിത് 4 പീസും ഒന്നിച്ച് കൊള്ളും നമ്മൾ ആ ഗ്രേവി എല്ലാം തന്നെ ഇതിലേക്ക് പറ്റി കൊടുക്കുകയാണ് ഒട്ടും ആ ഗ്രേവി കളയണ്ട നമുക്കിതിങ്ങനെ പറ്റി കൊടുക്കാവുന്നതാണ് ഒരു സൈഡ് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് ഇനി അടുത്ത സൈഡിലേക്ക് മറിച്ചിടാവുന്നതാണ് ഇവിടെയാണ് കൂടുതൽ തിക്കായ ഭാഗം അപ്പോൾ നമ്മൾ ഈ സൈഡ് മറിക്കുകയാണ് എല്ലാ ഭാഗവും കുറച്ച് ടൈം എടുക്കും ഈ വശം വേവാനായിട്ട് കുറച്ച് തിക്കാണ് അപ്പോൾ കുറച്ച് നേരം ടൈം എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ എല്ലാ ഭാഗവും മറിച്ചിടാവുന്നതാണ് ജസ്റ്റ് അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഒന്നും കൂടി ആകണം നല്ല തിക്കുള്ള മാംസം ആയതുകൊണ്ടാണ് കുറച്ച് ടൈം പിടിക്കും അപ്പോൾ ഇതെല്ലാം ഓയിലൊന്നും മൊത്തം പറ്റിക്കഴിയുമ്പോൾ ഇത് കറക്റ്റ് പാവാവും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അഫ്ഗാനി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിനി സെറീൻ ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നിങ്ങൾക്ക് ബെല്ലിലേക്ക് വരുമ്പോൾ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാൻ